ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൈദലവി പട്ടാമ്പി. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിൽ നിന്നാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ പരിദൂർ വില്ലേജിലാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 7.5 സെൻറ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് ഒരു വീടുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം അല്ലേ. ആദ്യം നമുക്ക് റോഡ് സൗകര്യങ്ങളൊക്കെ പറയാം, എന്നിട്ട് നമുക്ക് വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പറയാം അല്ലേ. അതല്ലേ നല്ലത്. പട്ടാമ്പിയിൽ നിന്ന് തീരദേശം വഴി പള്ളിപ്പുറത്തേക്ക് പോകുന്ന ഒരു റോഡാണിത്. ഈ പട്ടാമ്പിയിൽ നിന്ന് ഏകദേശം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വെറും 3 കിലോമീറ്റർ ആണ് കേട്ടോ. നമ്മുടെ പാപ്പായി ഹൈസ്കൂളൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് ഉള്ളത്. അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വലിയൊരു ഗേറ്റാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏത് വാഹനങ്ങളും നമ്മുടെ മുറ്റത്തേക്ക് കയറി വരാൻ പാകത്തിലുള്ള നല്ലൊരു ഗേറ്റ് തന്നെയാണുള്ളത്. മുറ്റമൊക്കെ നല്ല കട്ട വിരിച്ച് നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മുന്നിൽ തന്നെ നമുക്ക് വലിയൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ വീടിൻ്റെ ഹാളിലേക്കാണ്. നല്ല വിശാലമായ ഒരു ഹാള് തന്നെയാണ്. ഒരുപാട് നീളവും വീതിയും ഒക്കെയുള്ള വലിയൊരു ഹാള് തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അതറിയാം, നല്ല വിശാലമായ ഒരു ഹാള് തന്നെയാണ്. നമുക്കൊരു 3-4 കട്ടിലിടാനുള്ള വീതിയും വിസ്തീർണമൊക്കെ നമുക്കിവിടെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഒരു ഡൈനിങ് ഹാള് എന്ന് പറയാൻ, നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഹാളും ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഹാളിലുണ്ട്. ഹാളിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് സ്റ്റെയർ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇനി നമ്മൾ നേരെ പിന്നെ ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം നല്ല വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. നല്ല വിശാലമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ നിലയിൽ ഈ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്കിവിടെ നല്ല സൗകര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂം മാത്രമായതുകൊണ്ട് വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. എല്ലാ സൗകര്യങ്ങളും, അതായത് നമുക്ക് അൽമാറ അതേപോലെ റാക്കുകൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വെക്കാനും അതേപോലെ ഇവിടെ ഓൾറെഡി ഉള്ളതും ഒക്കെ ആയിട്ട് നമുക്കിവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്കിവിടെ ഉണ്ട്. അതേപോലെ നല്ല സൗകര്യമുള്ളൊരു അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് നമുക്ക്. പിന്നെ അവിടെ ഒരു യൂറോപ്യൻ ക്ലോസറ്റ്. വീടിൻ്റെ ഉള്ളിൽ ഇനി നമുക്ക് ഒരു പണിയും ഇല്ല കേട്ടോ. ഫുൾ വർക്കും കഴിഞ്ഞതാണ്. നിലത്തിൻ്റെ പണി, നിലം ടൈൽസാണ്. ഫുള്ള് നിലം ടൈൽസ് ഇട്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഹാളിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഈ ഹാളിൽ നിന്നാണ് നമ്മൾ കിച്ചണിലേക്ക് പോകേണ്ടത്. അത് നല്ല വിശാലമായൊരു കിച്ചൺ തന്നെയാണ് കേട്ടോ. നല്ല സൗകര്യമുള്ള ഒരു കിച്ചൺ തന്നെയാണ്. അടിയിൽ റാക്കൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് നമ്മുടെ ഈ കിച്ചൺ ഉള്ളത്. നമുക്ക് ഗ്യാസ് അടുപ്പ് വെക്കാനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ഫ്രിഡ്ജ് വെക്കാനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. എല്ലാത്തിനും നല്ല സൗകര്യം നമുക്ക് ഈ പിന്നെ കിച്ചണിലുണ്ട്. പഴയ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഓൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പഴയ സാധനങ്ങൾ മാത്രമല്ല കേട്ടോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഇടാം, അതേപോലെ കൊല പഴുപ്പിക്കാൻ വെക്കാം, വാഴക്കൊല പഴുപ്പിക്കാൻ വെക്കാം. അതിനൊക്കെയുള്ള സൗകര്യം നമുക്കവിടെ ഉണ്ട്. പിന്നെ നമ്മൾ വരുന്നത് വർക്കേരിയയിലേക്കാണ്. വർക്കേരിയ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നല്ലൊരു അടുക്കള തന്നെയാണ്, കിച്ചൺ തന്നെയാണ്. ഇവിടെ നമുക്ക് വിറകടുപ്പ് അതേപോലെ എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. പാത്രം കഴുകാനുള്ള വാഷ് ബേസ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് നല്ല സൗകര്യമുള്ള രണ്ട് കിച്ചണാണ് അല്ലേ. നല്ല സൗകര്യമുള്ള രണ്ട് കിച്ചണാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഗ്രില്ലാട്ടോ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു ചെറിയൊരു ഗ്രില്ലേ കൊടുത്തിട്ടുള്ളൂ, ബാക്കി കംപ്ലീറ്റ് പിന്നെ പടുത്തിരിക്കുക തന്നെയാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോവുകയാണ്. മുകളിൽ കയറി ചെല്ലുമ്പോൾ സ്റ്റെയർ കേഴ്സിൻ്റെ കൈവരിയൊക്കെ നല്ല ഭംഗിയോടും വൃത്തിയോടും ബലത്തോടും ഒക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മുകളിലത്തെ നിലയിലെ എല്ലാ വർക്കും കഴിഞ്ഞതാണ് കേട്ടോ. ടൈൽസ് ഇട്ടതാണ്, തേച്ചതാണ്, എല്ലാ വർക്കും കഴിഞ്ഞതാണ്. അങ്ങനെ നമുക്കിവിടെ ഒരു വലിയൊരു ഹാളാണ് കാണാൻ കഴിയുന്നത്. മുകളിലും വലിയൊരു ഹാള് തന്നെയാണ്. ഇവിടെ 2 റൂമാണ് കേട്ടോ ഉള്ളത്. കൈവരിയൊക്കെ ആ തല വരെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലത്തെ സിറ്റ് ഔട്ടാണ് നമ്മൾ കാണുന്നത്. നല്ല വിശാലമായ ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. 2-3 ആൾക്ക് ചേർട്ട് ഇരിക്കാനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ റോഡൊക്കെ ഇവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സിറ്റ് ഔട്ടിലെ ഇരിപ്പിടങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല പിന്നെ ടൈൽസിലാണ് ചെയ്തിട്ടുള്ളത്.
നല്ല വീതിയിലും ഒക്കെ ഇരിക്കാനും നല്ല സൗകര്യമുണ്ട്. ഇനി ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടക്കാനും സൗകര്യമുണ്ട്, അപ്പുറത്തേക്ക് മറിയാതിരുന്നാൽ മതി. അപ്പോൾ അതിനൊക്കെ സൗകര്യമുണ്ട് നമുക്കിവിടെ കേട്ടോ. ഇവിടെ നമുക്ക് ചെറുതായിട്ടൊരു ഓപ്പൺ ടെറസ് നമുക്കവിടെ കാണാനുണ്ട്. അങ്ങനെ നമ്മൾ ഹാളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ ഡോറൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല മരത്തിലാണ് കേട്ടോ, നല്ല തേക്കിൻ്റെ മരത്തിൽ തന്നെയാണ് നമ്മൾ അതിൻ്റെ ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഹാളിലേക്ക് വീണ്ടും ഹാളിലേക്ക് ഇറങ്ങുകയാണ്. ഹാളിൽ നിന്ന് നമ്മൾ നേരെ ഒരു ബെഡ്റൂമിലേക്കാണ്. ഇവിടെ രണ്ട് ബെഡ്റൂമാണുള്ളത് കേട്ടോ, മുകളിൽ രണ്ട് ബെഡ്റൂം, താഴെ ഒരു ബെഡ്റൂം. അങ്ങനെ നമ്മൾ ഒരു ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇതും നല്ല വിശാലമായൊരു ബെഡ്റൂം തന്നെയാണ്. നല്ല വീതിയും വിസ്തീർണവും ഒക്കെ ഉള്ള ബെഡ്റൂമാണ്. ബെഡിടാനും അതേപോലെ തന്നെ അൽമറയൊക്കെ വെക്കാനും അതേപോലെ നമുക്കിതിന് രണ്ട് ജനലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മൂന്ന് കള്ളി ജനലാണ് കൊടുത്തിട്ടുള്ളത്, രണ്ട് മൂന്ന് കള്ളി ജനലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ രണ്ട് റൂമിനുമായിട്ട് നമുക്കിവിടെ ഒരു കോമൺ ബാത്റൂം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കോമൺ ബാത്റൂം കാണുമ്പോൾ ഒരു വെൻറ്റിലേറ്റർ ഉണ്ട്, അതേപോലെ സാധാ പിന്നെ ക്ലോസറ്റാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത് ഫൈബറിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ബാത്റൂമിനും ഫൈബറിൻ്റെ ഡോറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ബെഡ്റൂമും നല്ല വീതിയും വിസ്തീർണവുമുള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ്. നമുക്ക് നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. നമുക്കിവിടെ രണ്ട് ജനലാണ് കൊടുത്തിട്ടുള്ളത്, ഒരു മൂന്ന് കള്ളി ജനലും ഒരു രണ്ട് കള്ളി ജനലും. ഇവിടെ റാക്ക് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു ഡ്രസ്സിൻ അൽമാറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൗകര്യം നമുക്ക് ഈ റൂമിനും ഉണ്ട്. അങ്ങനെ നമുക്ക് പിന്നെ ഇനി നേരെ നമ്മൾ പോകുന്നത് ഹാളിലേക്കാണ്. ഹാള് നേരത്തെ നമ്മളൊന്ന് കാണിച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി നേരെ നമ്മൾ ഓപ്പൺ ടെറസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓപ്പൺ ടെറസിൽ നമ്മൾ ചിമ്മിനി കെട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് പാരപ്പറ്റ് കെട്ടാൻ മൂന്ന് വരി പാരപ്പറ്റാണ് നമുക്ക് ഈ പിന്നെ ഓപ്പൺ ടെറസിന് കെട്ടിയിട്ടുള്ളത്. നല്ല കുട്ടികളൊന്നും വന്നു കഴിഞ്ഞാൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് വരി പാരപ്പറ്റ് കെട്ടിയിട്ടുള്ളത്. ഓപ്പൺ ടെറസിൻ്റെയും എല്ലാ വർക്കും കഴിഞ്ഞതാണ് കേട്ടോ, തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അങ്ങനെ നമ്മൾ ഇനി താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ചുറ്റുഭാഗവും മതിൽ ഫുൾ കെട്ടിയിട്ടുണ്ട്, ചുറ്റുഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു അലക്ക് കല്ല് നമുക്ക് ഇവിടെ കാണാനുണ്ട്, അതേപോലെ തന്നെ ബാക്ക് സൈഡ് നല്ല സൗകര്യമുണ്ട്. അങ്ങനെ നമ്മൾ ഈ സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ സൈഡ് ഭാഗം ഒരു മൂന്നടി വഴി ഒരു മൂന്നടി വീതി നമുക്ക് ഈ ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ സ്ഥലം നിരപ്പായിട്ട് തന്നെയാണ് കിടക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞതാണ്, ഇനി ഒരു പണിയും നമുക്ക് ബാക്കിയില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു കിണറുണ്ട് കേട്ടോ, കിണർ കാണിച്ചില്ല എന്ന് ഇനി നിങ്ങൾ പറയരുത്, കിണറുണ്ട്. കിണറ്റിൽ നിറയെ വെള്ളമുണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. നമ്മുടെ തൊട്ടടുത്തുള്ള സൗകര്യങ്ങൾ ഇനി എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പിന്നെ തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ തന്നെയാണ് നമ്മുടെ ഹൈസ്കൂൾ ഉള്ളത്, പാപ്പായി ഹൈസ്കൂൾ ഉള്ളത്. അതിനോട് തൊട്ടടുത്ത് തന്നെയാണ് പള്ളിയുള്ളത്. അവിടെ ഒരു ചെറിയൊരു ഒരു അങ്ങാടിയാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തേക്ക് പ്രോപ്പറായ പേര് മദീന സ്റ്റോപ്പ് എന്നാണ്. നമുക്ക് ഈ ഭാഗത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഒരു അര കിലോമീറ്ററിനുള്ളിൽ അമ്പലങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് പിന്നെ എന്താ അംഗനവാടി, അതേപോലെ എൽ പി സ്കൂള്, പിന്നെ നമ്മുടെ പട്ടാമ്പിയിലേക്ക് ഇവിടുന്ന് 3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു സ്ഥലത്തിന് പട്ടാമ്പിയുടെ അടുത്തുള്ള ഒരു മാർക്കറ്റ് വില അനുസരിച്ച് ഇത് ഏറ്റവും കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവർക്ക് ഇത് വിറ്റ് പോകേണ്ടത് ഒരു അത്യാവശ്യമായതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇത് കൂടുതലൊന്നും വിലപേശലൊന്നുമില്ല, നമ്മൾ പറയുന്ന വില തന്നെയാണ്. ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥൻ വിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്ന വില 38 ലക്ഷം രൂപയാണ്. ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായും വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 62 38 39 14 18. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. വീണ്ടും കാണാം, കണ്ടുമുട്ടാമെന്ന വിശ്വാസത്തോടെ. സൈതലവി പട്ടാമ്പി, ബൈ ബൈ.